നമസ്കാരം. നഗരസഭാ പദ്ധതി രേഖ വീണ്ടും വിവാദമാകുന്നു. പ്രതിപക്ഷം ചെയർപേഴ്സണെയും സെക്രട്ടറിയെയും ഉപരോധിച്ചു. മാനദണ്ഡങ്ങൾ പാലിക്കാതെ നഗരസഭാ ഭരണസമിതി തയ്യാറാക്കി നൽകിയ പദ്ധതി രേഖ ജില്ലാ പ്ലാനിംഗ് വിഭാഗവും RJD തള്ളിയതോടെയാണ് പദ്ധതി രേഖ വിവാദങ്ങളിലായത്. പദ്ധതി രേഖ പുനഃക്രമീകരിക്കുവാൻ കൌൺസിൽ യോഗം നേരിട്ട് ചേരണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഭരണപക്ഷം തള്ളിയതോടെ പ്രതിപക്ഷ അംഗങ്ങൾ ഉച്ചയോടെ ചെയർപേഴ്സണെയും സെക്രട്ടറിയെയും ഉപരോധിച്ചു. തുടർന്ന് ചൊവ്വാഴ്ച കൌൺസിൽ നേരിട്ട് ചേരാൻ തീരുമാനിച്ചതോടെ സമരത്തിന് വിരാമമായി. 2021-22 സാമ്പത്തിക വർഷം നടപ്പിലാക്കേണ്ട പദ്ധതികൾക്കാണ് സാമ്പത്തിക വർഷം ആരംഭിച്ച് 2 മാസം പിന്നിട്ടിട്ടും അനുമതി തേടിയെടുക്കാനാകാതെ വിവാദങ്ങൾ അകപ്പെട്ടിരിക്കുന്നത്. ശേഷിക്കുന്ന കാലയളവ് കൊണ്ട് അനുമതി നേടിയെടുത്ത് പൂർണ്ണതയിലെത്തിക്കുക എന്നത് ശ്രമകരമാണെന്ന് ഈ രംഗത്തെ അനുഭവ സമ്പന്നർ പറയുന്നു. കമ്മിറ്റി നടത്താം എന്നുള്ള വളരെ നിർദ്ദേശമാണ് നമുക്ക് തന്നുകൊണ്ടിരുന്നത്. പക്ഷേ ആ നിർദ്ദേശങ്ങളെ മുഴുവൻ അവഗണിച്ചുകൊണ്ട് ഗൂഗിൾ മീറ്റ് എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ട് സമസ്ത മേഖലകളിലുമുള്ള വിഷയങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം ആധികാരികമായി പറയുവാനോ പ്രവർത്തിക്കുവാനോ ചെയ്യാതെ നിലവിലുള്ള പദ്ധതികളുടെ വിഷയങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം അജണ്ടയാക്കി വയ്ക്കാതെ വളരെ ഏറെ നിരുത്തരവാദപരമായ നിലപാടുകളാണ് ബഹുമാനപ്പെട്ട ചെയർമാൻ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. കാരണം പദ്ധതി ആകെ അവതാളത്തിലായി. പന്തളം മുനിസിപ്പാലിറ്റിയിൽ നിലവിലുള്ള തുകയേക്കാൾ കൂടുതൽ തുക ആരുടെ നിർദ്ദേശമാണെന്ന് അറിയില്ല. വിവിധ മേഖലകളിൽ കൂടി തനത് ഫണ്ടുകൾ കയറ്റിവെച്ച് ആ പദ്ധതികൾ എല്ലാം നിലവിലുള്ള സംസ്ഥാന സർക്കാർ തരുന്ന വികസന ഫണ്ടും മറ്റ് ധനകാര്യ കമ്മീഷൻ ഗ്രാൻറ്റും ഒക്കെ ചേർന്ന് പദ്ധതികൾ ഉണ്ടാക്കിയ ശേഷം വളരെ തുച്ഛമായ തുകയാണ് മുനിസിപ്പാലിറ്റിയുടെ വിവിധ വാർഡുകളിലേക്ക് തനത് ഫണ്ടിൻ്റെ വിനിയോഗം ഇതിനുവേണ്ടി മുനിസിപ്പൽ കമ്മിറ്റി തീരുമാനമെടുത്ത് നടപ്പിലാക്കിയത്. പക്ഷേ അതിനെയൊക്കെ കവർ ചെയ്തുകൊണ്ടാണ് കോടിക്കണക്കിന് രൂപ വിവിധ മേഖലകൾക്കായി മുനിസിപ്പാലിറ്റി ഓഫീസിൻ്റെ പേര് പറഞ്ഞ് മാറ്റിവെച്ചിരിക്കുന്നത്. ഇത് തുടരുന്ന നിലപാടുകൾ ശരിയല്ല എന്നുള്ളതിനെ സംബന്ധിക്കുന്നിടത്തോളം ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഉപരോധത്തിൽ പ്രതിപക്ഷ കൗൺസിലർമാരായ KR രവി, KR വിജയകുമാർ, HSക്കീർ, ഷെഫിൻ, സുനിത വേണു, അംബിക രാജേഷ്, അജിതകുമാരി, രക്തമണി സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, പ്രൈം ന്യൂസ്. പ്രൈം ന്യൂസ് പവേർഡ് ബൈ കാർഷിക ക്ഷീരോത്പാദക മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ ഇനി ഒരു കുടക്കീഴിൽ. ട്രാവൻകൂർ ട്രേഡിംഗ് കമ്പനി ഹെഡ് ഓഫീസ് മാമൂട്, ബ്രാഞ്ചുകൾ അടൂർ, ഇലവൻതിട്ട.